എന്തോ എനിക്ക് വലിയ ടീച്ചർ വന്ന ഇന്ന് ഇവർക്കുള്ള ചീത്ത ഉറപ്പാ. ഇന്ന് എന്താ നിങ്ങൾ എന്നെ കൂട്ടാതെ നേരത്തെ പോന്നേ? എന്താ ഡീനു, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ, പുഞ്ചിരിച്ചു കൊണ്ടാണല്ലോ നിന്റെ നിൽപ്പ്. ഇന്ന് നിന്റെ പാറവും ഫ്രണ്ട്സും കൂടിട്ട് ചിരിക്കാനുള്ള ഒരു വക ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചിരിക്കാനുള്ളതോ? അതിനവരെന്താ ചെയ്തത്? ഇന്ന് ഇവര് നാല് പേരും കൂടിയിട്ട് നമ്മുടെ മാത്സ് ടീച്ചറിനെ വീഴ്ത്താൻ വേണ്ടിട്ട് പഴത്തൊരു ടീച്ചർ വരുന്ന വഴിയിൽ ഇട്ടു. ടീച്ചർ കണ്ടില്ല, ഞാൻ ഭാഗ്യത്തിന് കണ്ട് ടീച്ചറോട് പറഞ്ഞു, അതുകൊണ്ട് ടീച്ചർ വീണില്ല. ഇന്ന് ഇവർക്കുള്ളത് കിട്ടും, ടീച്ചറെ ടീച്ചറെ വടിയെടുക്കാൻ പോയിരിക്കുക. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ധൈര്യ, ഇതിനാണല്ലേ എന്നെ കൂട്ടാണ്ട് വേഗം പോന്നെ നിങ്ങളെ വീട്ടിൽ നിന്ന്. ഇനിയിപ്പോ എങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, ടീച്ചറോട് സോറി പറ. സോറി പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല, ടീച്ചർ ഇപ്പൊ വരും, അടി വാങ്ങിച്ചോളി മൂന്ന് പേരും. പാറു, നമുക്ക് പോയി ടീച്ചറോട് സോറി പറഞ്ഞാലോ? എനിക്ക് പേടിയാ. എടാ നിഖിലെ, എന്താ നീ ചെയ്യണത്? സോറി പറയുന്നുണ്ടാ? നിന്റെ ഒരു ഒടുക്കത്തെ ഐഡിയ ഇപ്പൊ എന്തുണ്ടായത്? ടീച്ചറോട് സോറി പറയല്ലാതെ വേറെ മാർഗ്ഗമില്ല, ഇല്ലെങ്കിൽ ടീച്ചറുടെ വടി നീ കണ്ടിട്ടില്ലേ, നല്ല അടി കിട്ടും. പായോ, നമുക്ക് പോയിട്ട് സോറി പറയാം. അത് ശരിയാ, അവിടുന്നാകുമ്പോ ഇവരാരും കാണില്ലല്ലോ. എനിക്ക് കാണാൻ വയ്യ, പോകുന്ന പോക്ക് ഇനി എന്തൊക്കെ അവിടെ നിന്ന് കേൾക്കാൻ, ഞാനും വരുന്നുണ്ട്. നീ വല്ലാണ്ട് ചിരിക്കുന്നടി, നിനക്കുള്ള തിരിച്ചടി ഞങ്ങൾ തരുന്നുണ്ട്. ഒരൊന്ന് കാട്ടിക്കൂട്ടി വെച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ക്ലാസ്സിലേക്ക് വരാൻ പേടിയായിരുന്നു, അപ്പളാ നിങ്ങൾ ഇതേനെ പോണാണ്ട്. ഞങ്ങളെ ടീച്ചറിനോട് പോയിട്ട് മാപ്പ് പറയുക, ടീച്ചർ അപ്പൊ തല്ലില്ലായിരിക്കും. എത്ര കുട്ടികളാ ഓരോ ദിവസം ആക്സിഡന്റ് ആവുന്നത്? ടീച്ചർ? ആ പ്രിയ ടീച്ചറോ? ഇതെന്താ ടീച്ചറെ പഴത്തൊലിക്കായിട്ട്? ഇത് പഴത്തൊലി മാത്രല്ല, ഈ പഴത്തൊലി എന്നെ വീട്ടിടാൻ വേണ്ടിട്ട് ടീച്ചറെ കുട്ടികൾ നാട്ടിൽ പണിയണ. എന്താ പറഞ്ഞേ? എന്റെ സ്റ്റുഡൻസ് ടീച്ചറെ വീട്ടിൽ എന്നോ? ടീച്ചറെ, ഈ പഴത്തൊലി അവിടെ ഇട്ടിട്ട് ഞാൻ വരുന്ന വഴിയിൽ ഇട്ടിരിക്കുന്നു. ഞാൻ ചവിട്ടിയിരുന്നെങ്കിൽ ഞാൻ വീണ് പോയെന്നേ, ഭാഗ്യത്തിന് ഞാൻ ചവിട്ടിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നാലെണ്ണം. ഓ, എന്തൊരു പഞ്ച പാവത്താന്മാരെ പോലെ നിക്കുന്നു. നീതു പാറു, എന്താ ഉണ്ടായത്? അത് പിന്നെ ടീച്ചർ, ഈ പാറു വീട്ടിൽ നിന്ന് പഴത്തൊലി കൊണ്ടുവന്ന് മാത്സ് ടീച്ചർ അതില് ചവിട്ടി വീഴാൻ പോയി. അതെന്തിനാ പഴത്തൊലി കൊണ്ടുവന്നേ? പഴത്തൊലി അല്ല ടീച്ചർ, പഴം കൊണ്ടുവന്നതാ കഴിക്കാന്. അത് കഴിച്ചിട്ട് അവൾ ഓർമ്മയില്ലാതെ പഴത്തൊലി അവിടെ ഇട്ടത്. വേണ്ട വേണ്ട, ഒരുപാട് അങ്ങ് കള്ളം പറഞ്ഞു ഉരുളണ്ട. ഇത് മനഃപൂർവ്വം എന്നെ വീഴ്ത്താൻ വേണ്ടി ചെയ്തതാ നിങ്ങള്. നിങ്ങളുടെ ആ ഓട്ടം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ. നേരാണോ ടീച്ചർ പറഞ്ഞ ശരിയാണോ? പാറു, നിന്നടാ ചോദിച്ചേ. അവളോട് ചോദിച്ചിട്ട് അവൾക്ക് വല്ല കുലുക്കുണ്ടോ നോക്ക്. ടീച്ചർ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇവരുടെ പാരന്റ്സിനോട് ഉടനടി ഇവിടെ എത്താൻ പറയണം. ഇങ്ങനെയുള്ള കുട്ടികളെ ഒന്നും വെച്ച് പറിപ്പിക്കാൻ പറ്റില്ല. അയ്യോ ടീച്ചർ, ഞങ്ങൾ സോറി പറയാൻ വേണ്ടി വന്നതാ. അതെ ടീച്ചർ, ഞങ്ങൾ സോറി പറയാ ടീച്ചർ. സോറി ടീച്ചർ, പ്ലീസ് ഞങ്ങളുടെ പാരന്റ്സിനൊന്നും വിളിക്കരുത് ടീച്ചർ. കാണിക്കേണ്ടതെല്ലാം കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ നിന്ന് സോറി പറയാമല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ടീച്ചർ, അവര് കുട്ടികളല്ലേ, അവര് ചുമ്മാ വെറുതെ. നമുക്ക് ഈ ഒരു വട്ടത്തേക്കൊന്നും ക്ഷമിച്ചേക്കാം. പറ്റില്ല, ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾ ഇത്തരക്കാരാണെങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഉടനടി തന്നെ അവരുടെ പാരന്റ്സിനെ വിളിക്കണം. ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന കുട്ടികളെ അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ ടീച്ചർ, ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിക്കാം. ഇവിടെ നിൽക്കുക എല്ലാരും, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ വരട്ടെ, വന്നിട്ട് വേണം എനിക്ക് സംസാരിക്കാൻ. ഹലോ, ഞാൻ സ്കൂളിൽ നിന്ന് ജീന ടീച്ചറാണ്. പാറുവിന്റെ അമ്മയല്ലേ? ആ അതെ അതെ, പാറുവിന്റെ അമ്മയാണ്. എന്താ ടീച്ചറെ ഇപ്പോ? പാറുവിന്റെ അമ്മ ഒന്ന് ഇവിടെ വരെ വരണം, കുട്ടികൾ തമ്മിൽ ചെറിയൊരു വഴക്ക്, അതൊന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാവോ? മണിക്കുട്ടൻ എന്തെങ്കിലും കാട്ടിയോ ചേച്ചി? മണിക്കുട്ടൻ എന്തെങ്കിലും
വരും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എവിടെ നിന്ന് കിട്ടി ഇത്രയൊക്കെ ധൈര്യം? അത് പിന്നെ ഞങ്ങളല്ല. മിണ്ടരുത്, ഇനി അങ്ങനെ രക്ഷാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പാറുവാണ് അങ്ങനെ ചെയ്തത്. എന്നാണ് ടീച്ചർ പറയുന്നത്. അതെ, ഇവര് നാല് പേരും ചേർന്നാണ് എന്നെ പഴത്തിൽ വെച്ച് വീട്ടിടാൻ ശ്രമിച്ചത്. ഞാൻ ഇവിടുത്തെ പുതിയ ടീച്ചറാണ്, മാത്സ് എടുക്കുന്നത്. ഓ സോറി ടീച്ചർ, എന്റെ മക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. മര്യാദക്ക് എല്ലാവരോടും കൂടി പറയാണ് എന്താ ഉണ്ടായതെന്ന് വെച്ച് സത്യം പറഞ്ഞോളാം. ഞാൻ വടിയെടുത്ത് വരണോ? അത് പിന്നെ ഈ പാറുവാണ് ഈ ഐഡിയ പറഞ്ഞത്. ടീച്ചറ് വീണാല് ഒരാഴ്ച ലീവാവും, അപ്പൊ മാത്സ് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പഴത്തൊലി ടീച്ചറ് വരണ വഴിയിലിട്ടത്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ സത്യം പുറത്തു വന്നില്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ കുട്ടികളുടെ കൂടെ കൂടരുത് എന്ന്, എന്നാൽ പറഞ്ഞ അനുസരിക്കില്ല. നിഷ മാഡം, ഓഫീസിലേക്ക് വരൂ. നീതു, നിഖിൽ, ഇങ്ങ് വാ. പറമോളെ, നീ നല്ല സ്റ്റുഡന്റ് അല്ലേ, ക്ലാസ്സിലെ ലീഡർ, അപ്പൊ ഇങ്ങനൊക്കെ ചിന്തിക്കാവോ? ഇവിടെ ഞാനുണ്ടല്ലോ. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. സോറി ടീച്ചർ, ഇപ്രാവശ്യത്തേക്ക് എന്റെ മോളോടൊന്ന് ക്ഷമിക്കണം. ഞാൻ ഇവിടെ ക്ലാസ് ലീഡർ ആയിന്നൊക്കെ വിചാരിച്ചപ്പോ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഇനിയെങ്കിലും പഠിക്കലോ എന്നൊക്കെ വിചാരിച്ചു. ചേച്ചി വിഷമിക്കാതെ, കുട്ടികളല്ലേ, കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. പാറു സൂപ്പറാണ്, പാറു ക്ലാസ് ലീഡർ ആയില്ലേ, ഇനി പാറു സ്വയം പഠിച്ചോളും. ഇപ്പൊ തന്നെ എന്തൊക്കെ വർക്കുകളാ പാറു ചെയ്തോണ്ട് വരുന്നത്? പാറുമോളെ, അമ്മ പറയണ കേട്ടില്ലേ, അമ്മക്ക് വിഷമാവില്ലേ, പാറുമോള് നല്ല കുട്ടിയായിട്ട് പഠിക്കണം. ഇപ്പൊ പാറുമോള് ക്ലാസ് ലീഡർ അല്ലേ. ടീച്ചർ, ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചേക്കി. ശരി പാറുമോളെ, ടീച്ചറോട് പോയി സോറി പറ. ടീച്ചർ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊന്നും ഉണ്ടാവില്ല. സോറി ടീച്ചർ. ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി എങ്ങാനും ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഈ സ്കൂളിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കിയിരിക്കും. മണിക്കുട്ട, ടീച്ചറോട് സോറി പറ. സോറി ടീച്ചർ. ഇനി രണ്ടാളും പോയി ക്ലാസ്സിൽ ഇരുന്നോളൂ. ഓക്കെ മാഡം. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ടീച്ചർ.